ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപ്പുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അലുവ ആണ്. മസ്കോ തൽവ, തേങ്ങാപ്പാലെല്ലാം വെച്ച് ചെയ്യുന്ന ഒരു അലുവ ആണ്. നല്ല ടേസ്റ്റാണ്, ഇത് കഴിക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് എന്ന് വെച്ചാൽ 125 ഗ്രാമാണ്. ഇതിലേക്ക് ഒരു അരക്കപ്പില്ല കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഉപ്പോ വേറെ ഏതുമേ ചേർക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ വെള്ളമൊഴിച്ചൊന്ന് കുഴച്ച് ഉരുട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമൊഴിച്ച് ഇത് വന്ന് ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കണം. ഈ മാവ് ഇതിനകത്തിരുന്ന് നല്ല ഒന്ന് കുതിർന്നു വരണം. ഒരു മണിക്കൂറിന് ശേഷം ഈ മാവ് വന്ന് ഈ വെള്ളത്തിനകത്ത് നല്ല ഒന്ന് കലക്കി യോജിപ്പിക്കണം. ഇപ്പൊ മാവ് നല്ല കരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ കട്ടികളെല്ലാം കിടക്കും, അത് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അൽവ റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിലെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കട്ടിയായിട്ട് വരുന്ന മാവെല്ലാം നമുക്ക് മാറ്റാം. ഈ പാല് മാത്രം എടുത്താൽ മതി. മൈദാമാവ് പാലെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫിൽട്ടർ ചെയ്തതിന് ശേഷം അനക്കാതെ വെക്കുമ്പോൾ നമുക്ക് മേളിൽ വെള്ളവും ഇങ്ങനെ തെളിഞ്ഞു വരും. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങായുടെ പാല് എടുത്തതാണ്, അത് ഒരു 4 കപ്പ് പാല് വേണം. ഇപ്പൊ നമുക്ക് 1 കപ്പ് മൈദാമാവും 4 കപ്പ് തേങ്ങാപ്പാലും ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അലുവ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന മൈദാമാവിൻ്റെ പാലും കൂടി ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ല ഒന്ന് കട്ടി വരാതെ ഇളക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീ വന്ന് സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അടി പിടിക്കുകയും കട്ടി ചേരുകയും ചെയ്യും. ഇതിനകത്ത് നെയ്യുടെയോ എണ്ണയുടെയോ ആവശ്യമില്ല. നെയ്യൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി അലുവയാണ് ഇത്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഇതിനകത്ത് കരിപ്പെട്ടി ഇല്ലെങ്കിൽ ശർക്കര കൂടി ചേർക്കാം. അങ്ങനെ ശർക്കര കരിപ്പെട്ടിയോ ചേർത്തെങ്കിൽ അലുവയുടെ കളർ വന്ന് നല്ല കറുപ്പായിട്ട് കിട്ടും. ഇത് പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് ഈ അലുവ വന്ന് ഒരു വെളുത്ത കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് വേണം ഈ അലുവ കിണ്ടിയെടുക്കാൻ. ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് വറുക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ സൈഡിൽ നിന്നെല്ലാം അത് ഇങ്ങനെ വിട്ടു വരും. തേങ്ങാപ്പാലിലുള്ള എണ്ണ നല്ല തെളിഞ്ഞു വരും. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് നല്ല വിട്ടു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല തേങ്ങ വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും എല്ലാം നല്ല മണം വരുന്നുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റി അൽവയാണ്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ എഴുതണം. താങ്ക് യു.